Welcome back to my channel, Asya's Health. പിന്നെ നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നു. നമ്മളൊരു വറുത്ത ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു പഴയ റെസിപ്പിയാണ്. ഇതിന്റെ ഗ്രാൻഡ്മാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. നമുക്കിതിലേക്ക് പോവാം. ഇനി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് തേങ്ങ ചിരുകിയത്, ഒരു 8 വറ്റൽ മുളക്, ഒരു ചെറിയ കഷണം പുളി, പിന്നെ കായപ്പൊടി ആവശ്യത്തിന്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 7-8 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു പിടി ഉഴുന്ന്. ഇനി തേങ്ങ വറക്കാൻ നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് പഴയ ഒരു പാത്രം വെക്കുന്നതാണ് നല്ലത്. തേങ്ങ ചിരുകിയത് ഇട്ടുകൊടുക്കാം. നന്നായി തന്നെ നമുക്കിത് വറുത്ത് കിട്ടണം. അപ്പം നമുക്കിതിലോട്ട് വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഗ്രാൻഡ്മ തന്നെയാണ് ചെയ്യുന്ന. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഗ്രാൻഡ്മയുടെ ഈ റെസിപ്പി. ഇനി നമുക്ക് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാം. പുളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഇനി കറിവേപ്പില്ലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ മുളക് പൊടി കാണിക്കാൻ മറന്നുപോയി. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. അപ്പം നമ്മൾ ചമ്മന്തിപ്പൊടിക്ക് നല്ലൊരു കളറിട്ടും. ഇനി നമുക്കിത് നന്നായി തന്നെ വറുത്തെടുക്കണം. നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരിവം. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതേ പാത്രത്തിൽ നമുക്ക് ഉഴുന്നൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഇതാ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇറക്കി വയ്ക്കാം. ഇനി ഇതും കൂടെ മറ്റേ മിക്സിയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് നല്ല ഫൈൻ പൗഡർ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് അടിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇതാണ് വറുത്ത ചമ്മന്തിപ്പൊടി. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചമ്മന്തിയും തൈരും ഉണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് വേണ്ട. അടിപൊളി ടേസ്റ്റ് ആണ്. ഒരുപാട് ചോറും കഴിക്കാം.
സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.